പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബാക്കി പത്രം 42-ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് കോവിഡ് കണക്കുകൾ ചർച്ച ചെയ്തതിനു ശേഷം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോവിഡിനെ പിടിച്ചുകെട്ടാൻ പോലീസിനെ ഏൽപ്പിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങളുമാണ് നമ്മൾ ഇന്നൊന്ന് വിശകലനം ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇന്നലത്തെ കോവിഡിന്റെ കണക്കുകളെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ആമുഖമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കോവിഡ് പ്രതിരോധം എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയിരിക്കുകയാണ്. കേരളമാകെ കോവിഡ് വ്യാപിച്ചിരിക്കുകയാണ്. അത് നേരത്തെ തീരപ്രദേശങ്ങളിലൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെമ്പാടും കോവിഡ് വ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കണക്കുകളിൽ നിന്ന് തെളിയുന്നതും അത് തന്നെയാണ്. ഇന്നലെ 1184 കോവിഡ് കേസുകളാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ആകെ രോഗികളുടെ എണ്ണം 35,515 ഉയർന്നു. അതിന് ഏതാണ്ട് 3.3% വരും ഇന്നലത്തെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ കണക്ക്. ഇന്നലെ വന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു 10-20 ദിവസമായി ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് തിരുവനന്തപുരത്ത് നിന്നായിരുന്നുവെങ്കിൽ ആ സ്ഥാനം ഇന്നലെ മലപ്പുറം കൈവശപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്നലെ മലപ്പുറത്ത് 285 രോഗികളാണ് സ്ഥിരീകരിക്കപ്പെട്ടത്, തിരുവനന്തപുരത്ത് 200. അതായത് മൊത്തം രോഗികളിൽ 21.5% മലപ്പുറത്തും 16.8% തിരുവനന്തപുരത്തുമായി. സമ്പർക്ക രോഗികളാണ് കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സൂചിപ്പിക്കുന്നതാണ്. ഇന്നലത്തെ കണക്കനുസരിച്ച് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത 1184 കേസിൽ 1006 കേസുകളും, അതായത് 84.9% കേസുകളും സമ്പർക്കമായിരുന്നു. ഏതാണ്ട് 10-14% വിദേശത്തുനിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നത്. മൊത്തം 35,515 രോഗികളിൽ 24,376 പേർ, അതായത് 250,000 പേർക്കും സമ്പർക്കത്തിൽ കൂടെയാണ് രോഗം ബാധിച്ചത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിവരം. സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം 400,000 വരാൻ പോകും. അതായത് മൊത്തം രോഗം ബാധിച്ച 35,515 പേരിൽ 68.6% സമ്പർക്ക രോഗികളാണ്. മലപ്പുറത്ത് ഇന്നലെ സ്ഥിരീകരിച്ച 285 പേരിൽ 219 പേരും സമ്പർക്ക രോഗികളായിരുന്നു. തിരുവനന്തപുരത്ത് ഇന്നലെ സ്ഥിരീകരിച്ച 200 പേരിൽ 178 രോഗികളും സമ്പർക്ക രോഗികളായിരുന്നു. രോഗം ബാധിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണവും കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 41 പേർക്കാണ് രോഗം ബാധിച്ചത്. അതിന്റെ തലേദിവസം 27 പേരായിരുന്നു, അതിന്റെ തലേദിവസം 30 പേരായിരുന്നു. അത് വല്ലാതെ കൂടിക്കൊണ്ട് ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം നമ്മൾ ഇന്നലെയും സൂചിപ്പിച്ചു 100 മുകളിലായിരുന്നു. അത് ഇന്നലെയും 114 എന്നുള്ള നിലയിലേക്ക് വന്നു. അതായത് മൊത്തം രോഗം സ്ഥിരീകരിച്ച 1184 പേരിൽ 11.33% പേരും ഉറവിട രോഗബാധിതരായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ കുറച്ചു കഴിഞ്ഞ് കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്തു. ചികിത്സയിൽ കഴിയുന്നവർ 12,737 പേരാണ്. 24 മണിക്കൂറിനുള്ളിൽ 20,584 പേരുടെ സാമ്പിള് അയച്ചിരുന്നു. അതിൽ തിരികെ വരാനുള്ളവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 2,729 പേരുടെ സാമ്പിളുകൾ മാത്രമേ തിരിച്ചു വരാനുള്ളൂ. വിമാനം വഴി പുറത്തുനിന്ന് വരുന്നവരുടെ എണ്ണം ഏതാണ്ട് 3.5 ലക്ഷമാണ്. അതിൽ 1.6% പേർക്ക് മാത്രമാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 535. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 10 വരെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 400 പോവുകയാണ്, 393. നമ്മൾ വിശദമായിട്ട് ചർച്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. കോവിഡ് വളരെ മാരകമായി കേരള സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യമായി പറഞ്ഞത്. അതിന്റെ 2-3 കണക്കുകൾ കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ഉറവിടമറിയാത്ത രോഗികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ആദ്യം തുടക്കകാലത്തൊക്കെ ചെറിയ തോതിൽ സർക്കാർ കണക്കിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും ജൂലൈ 10-13 മുതലാണ് ഉറവിടം അറിയാത്ത രോഗികളുടെ കണക്കുകൾ സർക്കാർ കൃത്യമായി പറയാൻ തുടങ്ങി. ആ ഉറവിടമറിയാത്ത രോഗികളുടെ കണക്കുകൾ ജൂലൈ 13 മുതൽ ഓഗസ്റ്റ് 10 വരെ, ഇന്നലെ വരെ നമ്മൾ എടുത്തു നോക്കിയാൽ 1512 പേരുടെ ഉറവിടമാണ് അറിയാത്തത് എന്നുള്ളതാണ്. കഴിഞ്ഞ 4 ആഴ്ചയ്ക്കുള്ളിൽ 1512 പേർക്ക് ഉറവിടമറിയാത്ത രോഗികൾ കേരളത്തിലുണ്ട് എന്ന് കാണാൻ കഴിയും. കഴിഞ്ഞ 1 ആഴ്ച മാത്രം 608 പേർ, ഈ 1512 പേരിൽ 608 പേർക്ക്, അതായത് 40.2% പേർക്കും ഉറവിടമറിയാത്ത രോഗികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ 1 ആഴ്ചയാണ്. മൊത്തം രോഗം സ്ഥിരീകരിക്കപ്പെട്ടവർ 35,515 നമ്മൾ പറഞ്ഞു. അതിൽ ഏതാണ്ട് 4.2% പേരുടെയും ഉറവിടം അറിയില്ല എന്നുള്ളത് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 10 വരെ
589 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. ഇത് ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട്. അതായത് കഴിഞ്ഞ 41 ദിവസത്തിനുള്ളിൽ 589 രോഗികൾക്കാണ്, ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം വന്നിട്ടുള്ളത്. അതുകൊണ്ട് കേരളം ആകെ കോവിഡ് പടർന്നിരിക്കുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആകെ തകിടം മറിഞ്ഞ് തരിപ്പണമായിരിക്കുന്നു. സമ്പർക്ക രോഗികളുടെ എണ്ണം മൊത്തം പിന്നെ രോഗബാധിതരിൽ ഏതാണ്ട് 68-70 ശതമാനം എന്നുള്ള നിലയിൽ വന്നിരിക്കുന്നു. ഉറവിടം അറിയാത്തവരുടെ എണ്ണം കുത്തനെ ഉയരുന്നു, 1512 ഉയർന്നിരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം ഏതാണ്ട് 600 രോഗബാധിതരുടെ എണ്ണം 600 പോകും. ഇതൊക്കെ കാണിക്കുന്നത് കോവിഡ് പ്രവർത്തനം വലിയ തോതിൽ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിന്നെ കോവിഡിനെ പിടിച്ചുകെട്ടാൻ ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ പറ്റാതെ വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം പോലീസിലേക്ക് തിരിഞ്ഞത്. അദ്ദേഹത്തിന് എപ്പോഴും പോലീസിൽ വലിയ വിശ്വാസമാണ്. പോലീസിനെ കുറിച്ച് എത്ര രൂക്ഷമായ പരാതികൾ ഉയർന്നാലും പോലീസിന്റെ ആത്മവീര്യം താൻ തകർക്കില്ല എന്നാണല്ലോ അദ്ദേഹം നിരന്തരം പറയാറുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ അത്താണി എന്ന് പറയുന്നത് പോലീസാണ്. രമൺ ശ്രീവാസ്തവയും പിന്നെ ലോകനാഥ് ബെഹ്റയും ഒക്കെ അടങ്ങുന്ന പോലീസാണ്, രോമിൻ തച്ചങ്കരിയും ഒക്കെ അടങ്ങുന്ന പോലീസാണ് പിന്നെ പിണറായി വിജയന്റെ അവസാനത്തെ അത്താണി. അങ്ങനെ കോവിഡിനെ പിടിച്ചുകെട്ടാൻ അദ്ദേഹം പോലീസിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ട് ഇന്ന് ഒരാഴ്ച കഴിഞ്ഞു. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവസരം നമ്മൾ നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു, ഈ ഒരാഴ്ചയായിട്ടും പോലീസിന്റെ കയ്യിലേക്ക് കോവിഡ് നിയന്ത്രണം അദ്ദേഹം ഏൽപ്പിച്ചിട്ടും പിന്നെ കോവിഡ് രോഗികളുടെ എണ്ണം 1000 മുകളിൽ തന്നെ നിൽക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. പക്ഷേ ഇന്നിപ്പോ നമ്മൾ പോലീസ് ചർച്ച ചെയ്യാൻ കാര്യം, ഇന്നലെ അദ്ദേഹം പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിലൊന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ റവന്യൂ ജില്ലകൾക്ക് പകരം റൂറൽ ജില്ലകൾ, സിറ്റി റൂറൽ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജില്ലകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പോലീസ് ജില്ലകളാണ് ഈ റൂറൽ സിറ്റി എന്നൊക്കെ പറയുന്നത്. മറ്റൊന്ന് റവന്യൂ, ഇതിപ്പം ഇപ്പൊ തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരം റവന്യൂ ജില്ലകളാണ്. പക്ഷെ പോലീസ് അങ്ങനെയല്ല, ഓരോ ജില്ലകളിലും റൂറൽ പിന്നെ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വേർതിരിക്കും. അപ്പൊ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പിന്നെ പോലീസിന്റെ വിഭജനത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഈ റൂറൽ ഈ സിറ്റികളിലെല്ലാം പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നിരന്തരമായി കൂടുന്നുണ്ട്. ഇതിന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് സമ്പർക്ക വ്യാപനം തടയുന്നതിനും മാസ്ക് ധരിക്കുന്നുണ്ടെന്നൊക്കെ കാര്യം നടത്തുന്നതിനും വേണ്ടിയും കോവിഡിനെ പിന്നെ പിടിച്ചുകെട്ടുന്നതിനു വേണ്ടി ദക്ഷിണ മേഖല IG ഹർഷിത അട്ടല്ലൂരിക്ക് ചുമതല നൽകിയതായി അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ കോവിഡിന്റെ വ്യാപനം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതുകൊണ്ട് തീരപ്രദേശത്ത് കോവിഡിനെ പിടിച്ചുകെട്ടുന്നതിനു വേണ്ടി അദ്ദേഹം പിന്നെ ചുമതല കൊടുത്തിട്ടുള്ളത് പോലീസ് സേനയിലെ ഏറ്റവും മോശം പിന്നെ പശ്ചാത്തലമുള്ള ഏറ്റവും ടെയിന്റഡ് ആയിട്ടുള്ള പ്രതിച്ഛായുള്ള IGS ശ്രീജിത്തിനാണ് അദ്ദേഹം പിന്നെ തീരപ്രദേശത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. അപ്പോ കേരളത്തിൽ ആകെ കോവിഡ് പടർന്നിരിക്കുന്നു. വളരെ ഗൌരവതരമായി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ഭരണഘടനാ തലവൻ ഈ സ്ഥിതിവിശേഷം പരിഹരിക്കാൻ പോലീസിനാകും എന്നുള്ള ഒരു മൂഢസ്വർഗത്തിലാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുക എന്ന് നമുക്കറിയില്ല. അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് കോവിഡിനെ പിടിച്ചുകെട്ടാൻ, കോവിഡ് എന്ന് പറയുന്ന ഈ ലോകത്തെ പല രാജ്യങ്ങളെപ്പോലും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ വൈദ്യശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് കാട്ടുതീ പോലെ ഒരു ലോകത്തുനിന്ന് വേറൊരു ലോകത്തേക്ക് പടരുന്ന ചൈനയിലെ വുഹാൻ എന്ന് പറഞ്ഞ പ്രദേശത്തു നിന്ന് ലോകമാകെ പടർന്ന് പന്തലിച്ച കോടിക്കണക്കിന് ആളുകളിലേക്ക് ബാധിച്ച ഈ വൈറസിന്റെ വ്യാപനം കേരളത്തിൽ തടയാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുമെന്നുള്ള മൂഢസ്വർഗത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ അപകീർത്തികരമാണ് എന്ന് പറയാതെ വയ്യ. അദ്ദേഹം ഇന്നലെ ഈ രമൺ ശ്രീവാസ്തവയും ഈ പറഞ്ഞതുപോലെ ലോകനാഥ് ബെഹ്റയും എഴുതി കൊടുത്ത കടലാസുകൾ കൊണ്ടുവന്ന് വായിക്കുകയാണ് പോലീസിനെ കൊണ്ട് പിന്നെ ഇത് പരിഹരിക്കാം എന്നുള്ളതിന്. അതുകൊണ്ട് നമ്മൾ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ എല്ലാ മേഖലകളിലും, ഗ്രാമങ്ങളിലും നഗരങ്ങളിലും തീരങ്ങളിലും എല്ലാം കോവിഡ് വ്യാപിച്ചിരിക്കുകയാണ്. ആ കോവിഡ് അങ്ങനെ വ്യാപിച്ച കോവിഡിനെ തടയാൻ പോലീസിനെ കൊണ്ട് കഴിയും എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള ഒരു ഗതികെട്ട ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇനി കോവിഡ് നമുക്കറിയാം, നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള നമുക്കറിയാം പോലീസിനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് കോവിഡിനെ തടയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മാസ്ക് ധരിക്കുക,
അതുപോലെ തന്നെ പരമാവധി വീടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുക, ആളുകളുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ സാമൂഹ്യ അകലം നമ്മൾ പാലിക്കുക, അങ്ങനെ ഇനി കോവിഡിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മാത്രമേ ഏറ്റെടുത്ത് കോവിഡിനെ തടയാൻ കഴിയൂ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഓരോ ദിവസവും വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ടത്തരങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോധ്യമാകുമെന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കോവിഡിനെ തടയാൻ ഇനി ഭരണകൂടത്തിനാവില്ല എന്നുള്ളത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് എന്ന് പറഞ്ഞ ഈ മഹാമാരിയെ തടയുന്നതിന് ജനങ്ങൾക്ക് സ്വന്തമായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചനകളാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ നടത്തേണ്ടത് എന്നാണ് പറയാനുള്ളത്.